എന്റെ കൈ റോങ് ആയിട്ട് പോയപ്പോഴാണ് എനിക്ക് ഡൗട്ട് അടിച്ചത് കേട്ടോ. കൈ റോങ് ആയിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വന്നത് ഒരു പെണ്ണുങ്ങളിൽ കാണിക്കുന്ന പോലത്തെ രീതിയില്ലേ. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു ഏരിയയുടെ ഉള്ളിലൂടെ കയറി കിടന്നു. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫുള്ള് വലിയ വലിയ ബിൽഡിംഗ് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്നത്, ഫാമിലീസൊക്കെ താമസിക്കുന്ന ഏരിയയാണ്. അതുപോലെ ബാച്ചിലേഴ്സും താമസിക്കും. അപ്പോൾ ഇവിടെ കിടക്കുന്ന കാറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെയാണ്. ഇവിടെയൊക്കെ ഫുള്ള് കച്ചാണ്, കച്ചാന്ന് പറയാം. അതായത് മെയിൻ റോഡല്ല, ഫുള്ള് പൊടി പിടിച്ച് കിടക്കുന്ന റോഡുകളാണ്. ഞാൻ നിന്നിട്ടുള്ള ബിൽഡിങ്ങിന് അങ്ങോട്ടാണ് നമ്മളിനി പോകുന്നത്. കാണിച്ചു തരാം, കണ്ടില്ലേ? ഓ മൈ ഗോഡ്, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടുന്ന് കറക്റ്റ് ഒരു മറ്റെന്താ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അടുക്കി വെച്ചേക്കുന്നതുണ്ട് കേട്ടോ ഓരോ ബിൽഡിങ്ങുകളും. കറക്റ്റ് ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മൾ കറക്റ്റ് പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധനം മാത്രമേ കാണാൻ പറ്റൂ ഒരിക്കൽ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ട്രാവലർ ആയതിനു ശേഷമാണ് കേട്ടോ പല കാര്യങ്ങളും ചിന്തിച്ച്. ഒരു പൂ കണ്ടാൽ അതിനെ അതിൻ്റെ ചന്തങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനുള്ള സംഭവങ്ങളൊക്കെ വന്നൊരു യാത്രികനായതിനു ശേഷമാണ്. ആ ഒരു ഞാൻ എക്സാമ്പിളാണ് കേട്ടോ പൂവിൻ്റെ കാര്യം പറഞ്ഞത്. ബാക്കിയുള്ള പല കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാനുള്ളൊരു സംഭവങ്ങൾ വന്നു. അല്ലാത്ത പക്ഷെ നമ്മളൊരു സൈക്കിള് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് കണ്ടുകഴിഞ്ഞാൽ ഒരു ബിൽഡിങ് വിട്ട് നമ്മൾ പോകും. പക്ഷേ നോക്കുമ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിന് അടിച്ചിരിക്കുന്ന പെയിൻറ്റ് അത് എങ്ങനെയാണ് പണിയേക്കുന്നത് ഏതാ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിക്കുന്നത് ഒരാളായി തീരാൻ എനിക്ക് ഭാഗ്യം കിട്ടി ഈ യാത്ര ചെയ്തതിന് ശേഷം കേട്ടോ. നമ്മളുള്ള ഏരിയ ഈ ഒരു ഏരിയ ആണ്. ഞാൻ വന്ന ഈ സ്ഥിരം സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. വൈകിട്ടിറങ്ങി നടക്കുന്നതും ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു ഏരിയ ആണ്. ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇത് മറ്റേ വലിയ വണ്ടികളിലൊക്കെ ബാക്കിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ്. ഇവിടെ ഹുക്ക് ചെയ്യും സംഭവം, ഇവിടെ ഹുക്ക് ചെയ്തിട്ട് വണ്ടികളിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് റൂം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അത് ഈ അറബികളൊക്കെയാണ് കേട്ടോ, അറബികളുടെ സാധനമാണ്. അതൊക്കെ അവർക്ക് എന്തൊക്കെ പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ, നമുക്കൊന്നും അറിയത്തില്ല. അതിനെപ്പറ്റി അറിയാത്ത കാര്യത്തെപ്പറ്റി പറയേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു സാധനമാണത്, അതുമാത്രം അറിയാം. ഇനി ഞാൻ പണ്ട് താമസിച്ച ഹോട്ടലിൽ പണ്ട് താമസിച്ച റൂം ഞാൻ അവിടെ കാണിച്ചു തരാം. ഞാൻ ആകെ ഇതായിപ്പോ കേട്ടോ, എൻ്റെ ഉടുപ്പും വലിഞ്ഞ് ഞാനൊരു കോലം കെട്ട രൂപമായി പോയി. ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന ഒരു കെട്ടിടമല്ലേ, ഇതിപ്പോൾ പെയിൻ്റ് അടിച്ചു കേട്ടോ പുതുതായിട്ട്. ഇപ്പോൾ പണ്ട് പെയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഈ ഇടയ്ക്കും പെയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഇപ്പോഴും അടിച്ചാണ്. ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു ഞാൻ താമസിച്ചത്, എൻ്റെ ഫസ്റ്റ് വിസിറ്റ്, ഫസ്റ്റ് പ്രവാസിയായിട്ടുള്ള സമയത്ത് താമസിച്ച ഒരു ബിൽഡിങ്ങാണിത്, കണ്ടില്ലേ ഈ ഒരു സംഭവം. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ, വിചാരിച്ച സ്ഥലത്തെത്തി. കുറച്ചിട്ട് ഇറങ്ങിയാലും എത്തി. ഇപ്പം അതാണ് കറിപ്പോട്ട് എന്ന് പറഞ്ഞ കട. അപ്പം നമ്മുടെ അങ്ങൻ്റെ കടയാണ്. പോയിട്ട് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ഇനി ഇവിടുന്ന് വീണ്ടും നടന്നാണ് ഞാൻ തിരിച്ചു പോകുന്നത് കേട്ടോ. ഇന്നിനിപ്പം അല്ലാതെ പോകാൻ പറ്റത്തില്ല, കയ്യിൽ ഫണ്ടില്ലല്ലോ. മൂന്നര എത്ര കണ്ടേ ഉള്ളൂ, രണ്ട് രണ്ടര ദിവസം ആവും ചായക്ക്. ഇനി 25 ഫിൽസ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ, ആരിഫ് എന്ന് പറഞ്ഞാൽ. അവൻ ഇവിടെ അവൻ്റെ ഷോപ്പ് എവിടെയാണ് എനിക്ക് അറിയത്തില്ല, നോക്കട്ടെ. മൂന്നര ഓക്കെ. എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം, ആരിഫിനെ കാണാൻ പറ്റും. അവൻ്റെ കട അറിയത്തില്ല. അങ്ങനെ ചായ കടക്കേറിയപ്പോൾ ഒരാളെ കണ്ടു കേട്ടോ. അടാ ലെവൻ ഇല്ലോ അടാ, ചായ കുടിക്കട്ടെ. അനീഷൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അനീഷനെ കാണാൻ വേണ്ടി കയറില്ല. ഓക്കെ വേണോ, വേണോ വേണോ വേണോ, ചായ മതി. അങ്ങനെ ഒരു ചായ കുടിക്കും. അനീഷണ്ണ ഇല്ല, അനീഷണ്ണ ഇല്ല, വരും. അങ്ങനെ അനീഷനെ കാണാനും കൂടെ കയറ്റാ വന്നേ കേട്ടോ, അനീഷനെ കണ്ടില്ല. ഒരു ചായ കുടിക്കട്ടെ, എന്നിട്ട് വീണ്ടും ഇവിടുന്ന് ഒരുപാട് നേരം നടക്കണം. അതുപോലെ നല്ല ചായ ആണോ ഇവിടുത്തെ, ചായയും അടിപൊളി ഫുഡാണോ ഇവിടെ. അനീഷണ്ണ ഞാൻ തിരക്കി, അനീഷണ്ണ ഇല്ല. ഈ ബ്രോ എൻ്റെ കണ്ട ബ്രോ ഇല്ലേ ഫ്രണ്ടിലുള്ള, ഞാനും രണ്ടാഴ്ചയ്ക്കുള്ളിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബ്രോയെ കാണണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ എല്ലാവർക്കും റെക്കോർഡ് എടുക്കുന്നുണ്ടെങ്കിൽ ബ്രോ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ ഇപ്പം എൻ്റെ സംസാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പം അനീഷണ ഇല്ല. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇനിയിപ്പോൾ ടൈമില്ല, പിരിട്ടി തുടങ്ങി. ഇപ്പോൾ കാഴ്ചകൾ ചൂട്ടാനും പറ്റത്തില്ല. ഇപ്പം നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പം രാത്രിയിലൊക്കെ ഇപ്പം നമ്മൾ വന്ന പോലെ ആയിരിക്കത്തില്ല കണ്ടീഷൻ, നല്ല തിക്കും തിരക്കൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കാണാം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ. ബാക്കി കാഴ്ചകളൊന്നും ഇല്ല, പോകണം പോകണം, അത് തന്നെ പരിപാടി. ഓക്കെ, റെഡിയടാ. Thank you.
അങ്ങനെ നമ്മൾ ചായ കുടിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ കട ഷോപ്പ് എന്ന് പറഞ്ഞത്. അനീഷണ ഇല്ല ഇവിടെ, അനീഷനെ കാണാൻ പറ്റിയില്ല, കുഴപ്പമില്ല. നല്ല ചായ ആയിരുന്നു കേട്ടോ, നല്ല ഫുഡൊക്കെയാണ്. കറിപ്പൂട്ട് എന്നാണ് കേട്ടോ പേര്. അപ്പം നമ്മുടെ എൻ്റെ സ്വന്തം സ്ഥാപനം പോലെയാണ് കേട്ടോ എനിക്ക്. എല്ലാവരും ഷാർജ ഇവിടെ തന്നെ, ഈ ഒരു മുയല ആ ഒരു ഏരിയയൊക്കെ തന്നെയാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കഴിക്കണം അവിടെ നിന്ന്. നല്ല ഫുഡാണ്, ഞാൻ അങ്ങനെ തള്ളുമല്ല കേട്ടോ. ഞാൻ കൊള്ളത്തില്ലെന്ന് തന്നെ പറയാം, ഇനി ആരാന്നുണ്ടെങ്കിലും ഞാൻ പറയാം. പക്ഷേ ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. എൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ നല്ല ചലങ്ങും വിലങ്ങും ചാമ്പ്യനോടെ കയറി ചില്ലാതെ പോയി. കുഴപ്പമില്ല, പറഞ്ഞ പോലെ വാങ്ങി വിളിക്കുന്നു. പള്ളി പോകാം, പള്ളി പോയിട്ടുള്ള കളിയുള്ളൂ കേട്ടോ. ബാക്കി പള്ളി ഇവിടെ പള്ളിയുണ്ടല്ലോ, ഇവിടെ പള്ളിയുണ്ട്, പള്ളി പോയി നിസ്കരിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ നമസ്കാരം കഴിഞ്ഞു കേട്ടോ, നമസ്കരിച്ചു. നമസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു എൻ്റെ മൈൻഡ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇനിയിപ്പം ഇവിടെ നിന്ന് ഇനി തിരിച്ച് നടക്കുവാണ്. ഇനിയിപ്പോൾ രാത്രിയിലെ കാഴ്ചകളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ കണ്ട വീഡിയോ രണ്ട് പാട്ടൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. തുടങ്ങുമ്പോഴത്തേക്കിനി എപ്പോഴും പറയണമെന്ന് വിചാരിക്കും, രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന്. പക്ഷേ ഒരു 10 മിനിറ്റ് 20 മിനിറ്റൊക്കെ ഉള്ളതെന്ന് വിചാരിക്കും വീഡിയോ. പക്ഷേ വീട്ടിൽ പോയി നോക്കുമ്പോഴായിരിക്കും 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതൊക്കെ പിന്നെ കട്ട് ചെയ്ത് ഇടുന്ന കേട്ടോ. ഈ ഒരു സംഭവം കേട്ടോ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നില്ലയോ. എനിക്ക് ഒരാൾ എന്നെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പാസ് ചെയ്ത് എനിക്ക് ഷേക്കേണ്ടി വന്നു. ഞാൻ വിളിച്ചത് എന്നെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും വിചാരിച്ചു. സംഭവം കുണ്ടൻ ആണിൻ്റെ വേഷമാണ് കേട്ടോ, ആണ് തന്നെ. എനിക്ക് കൈ തന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിൽ മുമ്പ് ഇവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കിനും ഡൗട്ട് അടിച്ചു. അയ്യേ എനിക്കാണെങ്കിൽ നല്ല കലി വന്നു, ഞാൻ ഒന്നും ചെയ്തില്ല പിന്നെ. സംഭവം എനിക്കത് പിടുത്തം കിട്ടിയില്ല. സംഭവം എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കൈ കൊടുത്ത് ഞാൻ ഈ വിചാരിക്കുന്നത് എനിക്കറിയാവുന്ന ആരെങ്ങാണ്ടാന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനത്തെ കൈ കൊടുത്തത്. സംഭവം സംസാരം റോങ്ങായി തുടങ്ങിയപ്പോഴും ഞാൻ കൈ എടുത്തു കേട്ടോ, കൈ ഷേക്കാൻ അങ്ങ് എടുത്തിട്ട്. ഏയ് ക്യാമറ ഓണാക്കി ആയിരുന്നു, അല്ലെങ്കിൽ സംഭവം നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ അവൻ്റെ തല്ലി മാറ്റി കൈ ഇതാക്കി വന്നേം ചെയ്തു. പക്ഷെ എന്തൊക്കെ മനുഷ്യന്മാരാണ് നോക്കണേ, കണ്ടിന് ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യനെ. അയ്യേ എനിക്കങ്ങ് എന്തോ പോലെ. എനിക്കാണെങ്കിൽ ആ ഒരു കലി മാറുന്നില്ല സത്യം കേട്ടോ. ഞാൻ തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ച് അവൻ്റെ അടുത്ത് ഒന്നും കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്, എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ്റെ കൈ റോങ് ആയിട്ട് പോയപ്പോഴാണ് എനിക്ക് ഡൗട്ട് അടിച്ചത് കേട്ടോ. കൈ റോങ് ആയിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ മതി, ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് കാണിക്കുന്ന പോലത്തെ രീതിയിൽ. ഒരെണ്ണം നാട്ടിലല്ലോ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ, ഞാൻ തിരിച്ചു പോകുകയാണെങ്കിൽ പിന്നെ അവൻ കാണോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് ചിന്തിച്ച അങ്ങനെ ഇപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കിനെ അവനെ തിരിച്ചു വിടാൻ വേണ്ടിട്ട് എന്തിനാന്ന് ഞാൻ അങ്ങനെ കാണിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വിളിച്ച എൻ്റെ സബ്സ്ക്രൈബർ എൻ്റെ ഫോളോവേഴ്സ് ആരെങ്കിലും വന്നാൽ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതാണ് പ്രശ്നം കേട്ടോ, നമ്മളെ ആളുകൾ തിരിച്ചറിയുവാന്നുണ്ടെങ്കിൽ ഇതേപോലത്തുള്ള പണികൾ വരുമെന്ന് ഇപ്പോഴേ ഞാൻ അറിഞ്ഞത്. പക്ഷെ എന്തോ പറയാൻ, കുഴപ്പമില്ല, ആരെങ്കിലും അവനെ കണ്ട ഒരു ഒരു പ്രശ്നമില്ലാത്തൊരു ഇൻഷർട്ടും ചെയ്ത് ഭയങ്കര സെറ്റപ്പായിട്ടുള്ളൊരു പടപടപടേ. സാരമില്ല രണ്ടാമത് നമ്മൾ തിരിച്ച് നടന്നു കേട്ടോ. അപ്പം എൻ്റെ റൂം എത്താറേ, ഞാൻ ഇപ്പോൾ ഒരു മതിലിനെ താഴെ ഇരിക്കുകയാണ്. കൊടുക്കത്തെ ചൂട് കേട്ടോ. ഞാൻ പിന്നെ ഒരു കുപ്പി വെള്ളം കൂടെ മേടിച്ചു, ബാഗിരിപ്പിന് 2 ദിർഹംസ് ഉണ്ടായിരുന്നു. അവിടെ 1.5 ആയുള്ളൂ, അവിടെ 1.5 ആയി, 3.75 ഉള്ളായിരുന്നു. 2.5 എടുത്ത് പറഞ്ഞ വെള്ളം മേടിച്ചു. ഇനി 25 ഫിൽസും കൂടെ അധികമുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊളിക്കും. എന്ത് പൊളിക്കാൻ, എന്നെ ഒരു കമ്പനി ചയച്ചെന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം ഞാൻ ഒരുപാട് ജോലിക്ക് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അത് ഞാൻ ഭയങ്കര വിഷമിച്ച് കിടക്കുന്ന സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം ഞാനിങ്ങനെ ഒരുപാട് ആലോചിച്ചു. അപ്പം ജോലിയൊന്നും കിട്ടുന്നില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ജോലിയൊന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയുണ്ട്. എന്താ അറിയാം, വണ്ടി കഴുകി കൊടുക്കാൻ തീരുമാനിച്ചു ഞാനങ്ങനെ. അതായത് തീ പ്ലാൻ ചെയ്തതാണ് കേട്ടോ സംഭവം. ജോലിയൊന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ചിലവിന് പൈസ വേണമല്ലോ എന്നുള്ള രീതിയിൽ വെച്ചിട്ട് കാറുകൾ കഴുകി കൊടുക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ ഒരു സുധാകരനുമായിട്ട് ഞാൻ സംസാരിച്ച് അപ്പോൾ എത്ര രൂപ വെച്ച് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു അവന് അറിയത്തില്ല, അവൻ്റെ അർബാബ് വഴിയാണ് അവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പം ഞാൻ ചെയ്യുവാന്നുണ്ടെങ്കിൽ എന്നെ പോലീസൊക്കെ പിടിക്കുമായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയാണ് സംഭവം, ഞാനപ്പം മലയാളികളുടെ കാറ് മാത്രം കഴുകണം എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഒരു കാറ് കഴുകാമെങ്കിൽ 5 ദിർഹംസൊക്കെ കിട്ടും. ഒരു ഡെയിലി ഒരു 10 അല്ലെങ്കിൽ ഒരു 5 കാറൊക്കെ കഴുകാൻ ചിലവിന് പൈസ കിട്ടുമെന്നുള്ളതൊക്കെ വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് കേട്ടോ.
അതിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ഒരു കാർ എഴുതുന്ന ഒരാളെ കണ്ടു ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് പ്ലാനൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്, ഒന്നും നടക്കത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് വെച്ചിട്ട് അങ്ങനെയൊക്കെ വന്ന ഒരാളാണ് ഞാൻ കേട്ടോ. ഇപ്പം എന്തായാലും ഒരു ജോലിയൊക്കെ ആയി, സെറ്റായി, ഇങ്ങനെ പോകുന്നു. ഇപ്പം നമ്മളിരിക്കുന്ന ഒരു ഏരിയയാണ് അല്ലേ. ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുക്കണമെന്ന് നിർത്താമെന്ന് പറഞ്ഞല്ലേ വീഡിയോ അവസാനിപ്പിച്ചു. അതിനിടയ്ക്ക് ഒരു മറ്റേ സെറ്റപ്പിനെ നമ്മൾ കണ്ട് പിന്നെ ഇപ്പം നടന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും ഇനിയിപ്പോൾ റൂമിലോട്ട് പോകുന്ന കാഴ്ചകളും കാണിക്കാം. ഹായ് ബൈ. റൂമിൽ പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം, ഒന്ന് ലൈവിൽ പോകണം എന്ന്. ഇനി ഇൻസ്റ്റയിൽ കേട്ടോ, ഇനി ഇൻസ്റ്റയിൽ കൂടെ ഫോളോ ചെയ്യാം കേട്ടോ. അതിൽ നമുക്ക് അത്യാവശ്യം ആളുകളെല്ലാം ഉണ്ട് നമ്മുടെ അതിലൊരു ഫാമിലി. യൂട്യൂബിലും സപ്പോർട്ട് എല്ലാവരും ചെയ്യും, ഇതിലൊക്കെ ചെയ്ത്. ഇവിടെയൊക്കെ വൈകിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ തിരക്ക് കണ്ടില്ലേ, നമ്മളിവിടെ നടന്നു പോയപ്പോൾ ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, ഒരുപാട് ആളുകളാണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഒന്നും ആരും കാണാൻ പോലും പറ്റത്തില്ല. എന്നാലും ഈ തിരക്ക് തന്നെ ആയിരിക്കും, പക്ഷെ കച്ചവടക്കാർ ബേസിൽ അങ്ങനെയുള്ള തിരക്കായിരിക്കും. 3.25 ദിർഹംസ് കൊണ്ട് ഞാൻ ഒരു യാത്ര ചെയ്തിപ്പോൾ ദുബൈയിൽ, ഒരു നാട്ടിലെ 75 രൂപ. അതുകൊണ്ട് ഓക്കെ. അപ്പം യാത്ര എന്ന് വെച്ചാൽ ഇവിടെ വലിയ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഇങ്ങനെയും യാത്ര ചെയ്യാം. പാഷൻ ഉണ്ടോ അതിൻ്റെ പുറവിൽ പോയി നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. അതാണ് ഞാനിപ്പം ഇങ്ങനെ യാത്ര ചെയ്തതിൻ്റെ കാര്യം. അപ്പം യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാമോ. ഏതാ കുറച്ച് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ, അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ എന്തും ഓക്കെയാണ് നമ്മൾ കേട്ടോ. ഓക്കെ. ആ 70 രൂപ എന്ന് പറയുന്നത് ഒരു ചായയും ഒരു മിനറൽ വാട്ടറുമാണ് ഞാൻ മേടിച്ചത് കേട്ടോ. എന്നിട്ട് നമ്മൾ 8-16 കിലോമീറ്റർ നടന്നു, കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ യാത്ര ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഒരു മനസ്സ് മതി നമുക്ക് എന്തും നേടാമെന്നുള്ളൊരു മനസ്സ് കേട്ടോ. പിന്നെ യാത്രയോടുള്ള ഇഷ്ടം വേണം, അല്ലെങ്കിൽ നടക്കത്തില്ല. മനസ്സില്ല മനസ്സോടെ യാത്ര ചെയ്താലും നടക്കത്തില്ല. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ കഷ്ടപ്പെടാൻ ഞാനും എൻ്റെ മനസ്സും മാത്രം മതി, വേറെ ആളെ കൂട്ടുന്ന എനിക്കിഷ്ടമല്ല. ഇതുകൊണ്ടാണ് കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഓരോ യാത്രകളും ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല കൂടെ വന്നു കഴിഞ്ഞാൽ, അതാണ്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഓക്കെ. അപ്പം ഇൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, അതിൽ നല്ല സപ്പോർട്ട് വേണം. അതിലെൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ ലിങ്ക് എടുത്തിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ദുബൈ കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. ദുബൈ കാണുന്നവരായാലും ഒരുപാട് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ അവർക്ക് കൂടെ കാണട്ടെ. ഓക്കെ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.